ജാതി മത ലിംഗഭേദം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം ഇല്ലാതാക്കുന്നതിനുള്ള ഒരു വലിയ ചുവടുവെപ്പിലാണ് 11-ാം ക്ലാസ്സിലെ ഒരു ആദിവാസി പെൺകുട്ടി. ബംഗാളിലെ ഡള്ള ചന്ദ്രമോഹൻ ഹൈസ്കൂളാണ് ഇതിനായി ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനായി 11-ാം ക്ലാസ്സിലെ ഒരു ആദിവാസി പെൺകുട്ടിയാണ് സരസ്വതി പൂജ നടത്താൻ ഒരുങ്ങുന്നത്. പുരാതന നിയമങ്ങൾ ലംഘിക്കുന്ന പാരമ്പര്യം കുറച്ചുകാലമായി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന സ്കൂളിൽ പൂജ നടത്താനുള്ള ഉത്തരവാദിത്തം രോഹില ഹെബ്രാം എന്ന വിദ്യാർത്ഥിനിയെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ഈ വർഷം സരസ്വതി പൂജ നടത്തുന്നത് ബംഗാളിലെ മാൾഡയിലെ ഒരു വിദുര ഗ്രാമത്തിലാണ്. ഇവിടെ നേരത്തെയും ബ്രാഹ്മണേതര അധ്യാപകർ ലിംഗഭേദമില്ലാതെ പൂജ നടത്തിയിരുന്നു. രോഹിലയെ മറ്റൊരു ബ്രാഹ്മണേതര അധ്യാപകനായ ബിനോയ് ബിശ്വമാണ് പൂജയിൽ സഹായിക്കുക. പ്രധാന അധ്യാപകനായ ജോയ് ദേവ് ലാഹരിയുടെ നിർദ്ദേശപ്രകാരം വിവേചനം മറികടക്കാൻ എല്ലാ വിദ്യാർത്ഥികളും അവരുടെ ജാതി മത ലിംഗഭേദം എന്നിവ പരിഗണിക്കാതെ ആചാരങ്ങളിലും ഉത്സവങ്ങളിലും പങ്കെടുക്കുന്നു. 2010-ലാണ് ജോയ് ദേവ് ലാഹരി സ്കൂൾ ഹെഡ്മാസ്റ്ററായി ചേർന്നത്. അന്നു മുതൽ ബ്രാഹ്മണരല്ലാത്തവരെയും പൂജയുടെ ചുമതലയിൽ പങ്കെടുപ്പിക്കാൻ പ്രോത്സാഹിപ്പിച്ച ആളാണ് സ്കൂളിലെ പ്രധാന അധ്യാപകൻ. കഴിഞ്ഞ 5-6 വർഷമായി ഇതേ പാരമ്പര്യമാണ് ഈ സ്കൂളിൽ പിന്തുടരുന്നത്. ബ്രാഹ്മണേതര അധ്യാപകർ വർഷങ്ങളായി ഇവിടെ പൂജ ചെയ്യുന്നുണ്ട്. ഇത്തവണ പൂജ ചെയ്യുന്നത് രോഹിലിയാണെന്നതാണ് പ്രത്യേകത. വിവേചനത്തിനെതിരെ പോരാടുന്നതിനെ കുറിച്ചുള്ള സ്കൂൾ ഹെഡ് മാസ്റ്ററായ ജോയ് ദേവ് ലാഹരിയുടെ സംഭാഷണത്തിന്റെ ഒരു വീഡിയോ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. സാമൂഹ്യ തിന്മകളെ അകറ്റാൻ ഈ സ്കൂൾ വളരെ കാലമായി പോരാടുന്നതിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞിരുന്നു. മറ്റു ഗ്രാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വിവേചനത്തിനെതിരെ പോരാടുന്നതിന് പുറമെ ഗ്രാമത്തിലെ ബാലവിവാഹങ്ങൾ വേരോടെ പിഴുതെറിയാൻ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കഠിനമായി പരിശ്രമിച്ചിരുന്നു. ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള മാൾട്ടയിലെ ഹബീബ്പൂർ ബ്ലോക്കിലെ ഡൽഹിയിലെ ഒരു വിദുര ഗ്രാമത്തിലുള്ള ഒരു സ്കൂളാണ് ഇത്തരം നടപടികൾ കൈക്കൊള്ളുന്നത് എന്നതാണ് രസകരമായ കാര്യം. ഗ്രാമത്തിൽ പ്രധാനമായും ഗോത്രവർഗക്കാർ, നമശുദ്രർ, മറ്റു പട്ടികവർഗങ്ങൾ, പട്ടികജാതിക്കാർ എന്നിവരാണുള്ളത്. സാമൂഹ്യ തിന്മകളോട് ചടുതലയോടും നിശ്ചലദാർഢ്യത്തോടും പോരാടുന്ന വിദ്യാലയം ഇപ്പോൾ മതപരവും ലിംഗപരവുമായ വിവേചനത്തിനെതിരായ കാഴ്ചകൾ സ്ഥാപിച്ചു. ഇതാണ് നവോത്ഥാനം. ജാതീയ മത ലിംഗ ചിന്തകളില്ലാതെ മുന്നേറുന്ന ഒരു സമൂഹത്തെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നവോത്ഥാനത്തിനായി കുട പിടിക്കുന്ന കേരളത്തിലാകട്ടെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ജാതി മത ലിംഗഭേദമില്ലാതെ പെൺകുട്ടികളും സ്ത്രീകളും പൂജിക്കുന്ന ക്ഷേത്രങ്ങൾ നിലനിൽപ്പുണ്ട്. അതിനൊരു ഉദാഹരണമാണ് മണ്ണാറശാല നാഗരാജ ക്ഷേത്രം. ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ചെയ്യുന്ന മണ്ണാറശാല ഇല്ലത്തെ തലമുതിർന്ന സ്ത്രീയായിരിക്കും. ഇവരെ വലിയമ്മ എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരത്തിൽ ജാതീയ മത ലിംഗ ചിന്തകളില്ലാതെ മുന്നേറുന്ന സംസ്ഥാനമായിട്ടും നവോത്ഥാനം എന്നതിൻ്റെ മറവിൽ പല വേലകളും കാട്ടിക്കൂട്ടുന്നതാണ് ഇവിടെ വിചിത്രമാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.